ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സേഫ് ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സ്വാതന്ത്ര്യദിന ക്വിസിനെ ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം. ഉത്തരം സത്യമേവ ജയതേ. അടുത്തത്, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി. ഉത്തരം കോമൺവെൽത്ത്. അടുത്തത്, ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം. ഉത്തരം ഓഗസ്റ്റ് 14. അടുത്തത്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്രസിദ്ധമായ മുദ്രാവാക്യം. ഉത്തരം ജയ് ജവാൻ ജയ് കിസാൻ. അടുത്തത്, സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഉത്തരം പട്ടാഫി സീതാരാമയ്യ. അടുത്തത്, ജനഗണമന ആലപിക്കുമ്പോൾ അനവധി പ്രാവശ്യം ആവർത്തിക്കുന്ന പദം. ഉത്തരം ജയ. അടുത്തത്, ഗാന്ധി ഘാതകനായ ഗോഡ്സെ ഏത് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു? ഉത്തരം ഹിന്ദു രാഷ്ട്രം. അടുത്തത്, ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ ദിനപത്രം ഏത് ഭാഷയിലായിരുന്നു? ഉത്തരം ഇംഗ്ലീഷ്. അടുത്തത്, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, ഇത് രചിച്ചതാരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി. ഉത്തരം ഗാന്ധിജിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെ. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം. ഉത്തരം ഇന്ത്യ. അടുത്തത്, എത്ര അനുയായികളാണ് ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചത്? ഉത്തരം 78 പേർ. അടുത്തത്, ഓഗസ്റ്റ് 15 തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ മൗണ്ട് ബാറ്റൻ പ്രഭു തിരഞ്ഞെടുക്കുവാൻ കാരണം? ഉത്തരം മൗണ്ട് ബാറ്റൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നാവികസേന രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിർണായക വിജയം കൈവരിച്ച ദിവസമാണ് ഓഗസ്റ്റ് 15. അടുത്തത്, ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം. ഉത്തരം ശക്തിസ്ഥൽ. അടുത്തത്, ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? ഉത്തരം 1948. അടുത്തത്, ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം. ഉത്തരം രഘുപതി രാഘവ രാജാറാം. അടുത്തത്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചതാര്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്തത്, ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം വിനോബ ഭാവെ. അടുത്തത്, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയായിരുന്നു? ഉത്തരം 34 കോടി. അടുത്തത്, ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അടുത്തത്, ഏത് ജയിലിൽ വച്ചാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതി തുടങ്ങിയത്? ഉത്തരം യർവാദ. അടുത്തത്, ഏത് ഭാഷയിലാണ് ഗാന്ധിജി ഹിന്ദ് സ്വരാജ് എഴുതിയത്? ഉത്തരം ഗുജറാത്തി. അടുത്തത്, ഗാന്ധിജിയുടെ ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? ഉത്തരം ജെ ബി കൃപലാനി. അടുത്തത്, ഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയൻ. ഉത്തരം ബാബ ആംദേ. അടുത്തത്, ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ഉത്തരം ശങ്കരാഭരണം. അടുത്തത്, ഗാന്ധിജി പഠിച്ചിരുന്ന ഗുജറാത്തിലെ കോളേജിൻ്റെ പേര്. ഉത്തരം സമൽദാസ് കോളേജ്. അടുത്തത്, എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്ര നടത്തിയത്? ഉത്തരം 61 വയസ്സ്. അടുത്തത്, ആർക്കു വേണ്ടിയാണ് ഗാന്ധിജി 1917 ചമ്പാരൻ സമരം സംഘടിപ്പിച്ചത്? ഉത്തരം നീലം കർഷകർക്ക് വേണ്ടി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം പാർലമെൻറ്റിന്. അടുത്തത്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധത്തിൻ്റെ പേര്. ഉത്തരം പ്ലാസി യുദ്ധം. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ വന്ദി വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ദാദാഭായി നവറോജി. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതുമായി ബന്ധപ്പെട്ട് 1946 മാർച്ച് 24
ഡൽഹിയിലെ ബ്രിട്ടീഷ് സംഘത്തിന്റെ പേര്? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. അടുത്തത്, സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ച ഗവൺമെന്റ്? ഉത്തരം ആസാദ് ഹിന്ദ് ഗവൺമെന്റ്. അടുത്തത്, ബ്രിട്ടീഷ് ഭരണകാലത്ത് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ഉത്തരം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അടുത്തത്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കരുതപ്പെടുന്ന വന്ദ്യവയോധികനായിരുന്ന നേതാവ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത്, രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം? ഉത്തരം നിസ്സഹരണ പ്രസ്ഥാനം. അടുത്തത്, ദേശീയ പതാകയുടെ വീതിയുടെ എത്ര ഇരട്ടിയാണ് നീളം? ഉത്തരം ഒന്നര. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഉത്തരം 168 ദിവസം. അടുത്തത്, ഗാന്ധിജിയെ രാഷ്ട്രപിതാവാക്കാൻ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? ഉത്തരം 1947 നവംബറിലെ ഡൽഹി കോൺഗ്രസ് സമ്മേളനം. അടുത്തത്, ഇപ്പോൾ ഗാന്ധി സ്മൃതി എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ സ്മാരകവും ഗാന്ധിജിയുമായുള്ള ബന്ധം? ഉത്തരം ഗാന്ധിജി അവസാന നാളുകളിൽ ചെലവഴിച്ചതും മരിച്ചു വീണതുമായ ബിർള മന്ദിരമാണ് ഇപ്പോഴത്തെ ഗാന്ധി സ്മൃതി. അടുത്തത്, ഗാന്ധിജിക്ക് ഹരിജൻ എന്ന വാക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം നരസിംഹമേത്തയുടെ കീർത്തനത്തിൽ നിന്ന്. അടുത്തത്, 1948 ജനുവരി 29 ഗാന്ധിജി തയ്യാറാക്കിയ അവസാനത്തെ ഒസ്യത്ത് എന്തായിരുന്നു? ഉത്തരം ലോക് സേവക സംഘം ആയി മാറ്റി കോൺഗ്രസിനെ ലോക് സേവക സംഘം ആയി മാറ്റുന്നതിനുള്ള പുതിയ ഭരണഘടന. അടുത്തത്, കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി? ഉത്തരം ദാദാഭായി നവറോജി. അടുത്തത്, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ മന്ത്രി? ഉത്തരം ആർ കെ ഷൺമുഖം ഷെട്ടി. അടുത്തത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചതിന് പിന്നിലെ ലക്ഷ്യം? ഉത്തരം വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ. അടുത്തത്, ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം കേരളത്തിൽ നിമഞ്ജനം ചെയ്തിട്ടുണ്ട്, ആ സ്ഥലം എവിടെയാണ്? ഉത്തരം തിരുനാവായ. അടുത്തത്, ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയത് എന്നാണ്? ഉത്തരം 1947 ജൂലൈ 18. അടുത്തത്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട തമിഴ്നാട്ടിലെ സ്ഥലത്തിന്റെ പേര്? ഉത്തരം ശ്രീ പെരുമ്പുത്തൂർ. അടുത്തത്, രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഷിംല. അടുത്തത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ? ഉത്തരം കാനിംഗ് പ്രഭു. അടുത്തത്, ഒരു രാജ്യസഭാംഗത്തിന്റെ കുറഞ്ഞ പ്രായം? ഉത്തരം 30 വയസ്സ്. അടുത്തത്, ചമ്പാരൻ സത്യാഗ്രഹം എന്നായിരുന്നു? ഉത്തരം 1917. അടുത്തത്, സ്വതന്ത്ര ഭാരതം ആദ്യമായി നിയമിച്ച കമ്മീഷൻ? ഉത്തരം രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി? ഉത്തരം ആർ കെ ഷൺമുഖ ഷെട്ടി. അടുത്തത്, ഗാന്ധിജി ബ്രഹ്മചര്യ വ്രതം എടുത്തത് എപ്പോഴാണ്? ഉത്തരം 1906, അതായത് 37 വയസ്സിലാണ്. അടുത്തത്, ഗാന്ധിജി ആദ്യകാലത്ത് 1896 ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ലഘുലേഖയുടെ പേരെന്ത്? ഉത്തരം പച്ച ലഘുലേഖ. അടുത്തത്, 1917 മുതൽ 1934 വരെ ഗാന്ധിജി മുംബൈയിൽ താമസിച്ച വീടിന്റെ പേര്? ഉത്തരം മണിഭവൻ. അടുത്തത്, ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം തുടങ്ങിയത് എന്ന് എവിടെ നിന്ന്? ഉത്തരം 1904 ജോഹന്നാസ്ബർഗിൽ നിന്ന്. അടുത്തത്, നൈറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി? ഉത്തരം ഗാന്ധിജി. അടുത്തത്, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി രൂപീകരിച്ച ആദ്യ പ്രസ്ഥാനം? ഉത്തരം നൈറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. അടുത്തത്, ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ പൊതുപ്രസംഗം ഏതായിരുന്നു? ഉത്തരം